ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിവസം മമരതണലിൽ രണ്ടാം എപ്പിസോഡ്. പരിശുദ്ധി അമ്മയെ ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന യാത്രയാണ് മമരതണൽ. യാത്രയെക്കാളുപരി അമ്മയുടെ തണലിൽ പോയിരിക്കുന്ന, സ്വസ്ഥമായിട്ടിരിക്കുന്ന അനുഭവമാണ് ഈ മമരതണലിൽ നോമ്പെടുക്കണേ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്നലെ ഒന്നാം തീയതി നോമ്പെടുക്കാൻ പറ്റിയില്ല, ഇനി ആയാലും എടുക്കുക. ഇനി ഏഴ് ദിവസം കൂടല്ലേ ഉള്ളൂ. കുടുംബം ഒരുമിച്ച്, എന്നെ കേൾക്കുന്നവരുടെ എല്ലാ കുടുംബങ്ങളിലും മത്സ്യവും മാംസവും ഇനി പറ്റുന്ന നമ്മുടെ പ്രിയങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോമ്പെടുത്ത് നമ്മളെ ഒന്ന് ഒരുക്കാം. ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെ കാലമായിട്ട് ഇത് മാറട്ടെ. സഭാപിതാക്കന്മാരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭാപിതാവായ ഇരണയവൂസ്. ഇരണയവൂസ്, എനിക്ക് ആഗ്രഹമുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ സഭാപിതാക്കന്മാരെ കുറിച്ച് മാത്രമായി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം, സമയം അനുവദിക്കുന്നത് പോലെ. ഇപ്പം നമ്മൾ മറിയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സഭാപിതാവ് ഇരണയവൂസ് പറയുന്ന, മറിയത്തെക്കുറിച്ച് പറയുന്ന കാര്യം, ഹൗവ കെട്ടിയ ഒരു കെട്ടിനെ മറിയം അയച്ചു തന്നു. മനുഷ്യകുലത്തിൻ്റെ മേൽ ഹൗവ കെട്ടിമുറുക്കിയ ഒരു കെട്ടിനെ മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു. അതെങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഹൗവ സംശയത്താലെ വരുത്തി വെച്ചൊരു കെട്ട് മറിയം വിശ്വാസത്താലെ അയച്ചു തന്നു. എന്താണ് ഈ സംശയവും ഈ വിശ്വാസവും? ഹൗവ ദൈവത്തെ സംശയിച്ചു. എപ്പോ? സർപ്പം, കൗശലക്കാരനായ സർപ്പം ഹൗവയോട് പറഞ്ഞു കൊടുത്തു, ഈ മരത്തിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ഹൗവയ്ക്ക് സംശയം, അപ്പോൾ ദൈവം ഞങ്ങളെ കബളിപ്പിച്ചതാണോ, ദൈവം ഞങ്ങളെ പറ്റിച്ചതാണോ? ദൈവത്തെ സംശയിച്ചു. ഹൗവ ദൈവത്തെ സംശയിച്ചപ്പോൾ ആ സംശയം മനുഷ്യകുലത്തിൻ്റെ മേലൊരു പാപക്കെട്ടായി വന്നു ഭവിച്ചു. മറിയമോ? മറിയം ദൈവത്തെ വിശ്വസിച്ചു. സംശയിക്കാൻ എല്ലാ കാരണങ്ങളും എല്ലാ അവകാശവും ഉള്ളൊരു നേരത്തും, എന്താണ് ആ കാരണവും അവകാശവും? സ്വർഗം പറയുന്നു, കന്യകയായ പെൺകുട്ടിയോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പുരുഷനെ അറിയാത്ത അവൾ സ്വാഭാവികമായി സംശയിക്കണ്ടേ? ഇതെങ്ങനെ? ഒരു ഡിസ്ബിലീഫ് അവളിൽ നിന്നുണ്ടാകണ്ടേ? പക്ഷെ അവള് വിശ്വസിച്ചു. ആ വിശ്വാസത്താലെ ഈ കെട്ട്, ഹൗവ പണ്ട് കെട്ടിയ കെട്ട് മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു. അതുകൊണ്ട് ഈ വാക്യം ധ്യാനിക്കണം. ഹൗവ സംശയത്താലെ കെട്ടിയ കെട്ടിനെ മറിയം വിശ്വാസത്താലെ അയച്ചു തന്നു. പ്രിയമുള്ളവരെ, നമുക്കുമൊക്കെ സംശയങ്ങളാണിപ്പോൾ. തൊട്ട് മുമ്പ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ചിന്ത എൻ്റെ കൂടെയുള്ള യുവജനങ്ങളോട് പങ്കുവച്ചപ്പോൾ അവരും പറയുകയായിരുന്നു, സംശയമാണ്. പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ എത്തുമ്പോൾ പിന്നെ സംശയങ്ങൾ കൂടുതലാണ്. എന്തൊക്കെയാ സംശയങ്ങൾ? ഇതൊക്കെ ഉള്ളതാണോ കർത്താവേ, നീ ഉണ്ടോ? ഞങ്ങൾ ഈ ചെല്ലുന്ന പ്രാർത്ഥനയൊക്കെ മുകളിലോട്ട് എത്തുന്നുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമൊക്കെ നീ കണ്ട് നോക്കി ചെയ്യുന്നതാണോ? സംശയമാണ്. സംശയിക്കാൻ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഏറുന്ന നേരത്തും വിശ്വസിക്കാമോ? കാരണമുണ്ടല്ലോ, സംശയങ്ങളെല്ലാം ഒരു കെട്ടാണ്. സംശയങ്ങളെല്ലാം ഒരു കെട്ട് കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. വിശ്വസിക്കുക, മുകളിലൊരു ദൈവമുണ്ടെന്നും അവൻ എന്നെ ഒത്തിരി സ്നേഹമാണെന്നും ആ ദൈവം എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി പൗലോസ് ലീഹ പറയുന്ന പോലെ പരിണമിപ്പിക്കുമെന്നും. ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്, പരിണമിപ്പിക്കും. ദാറ്റ് മീൻസ് ഇപ്പം കാണുമ്പോൾ നന്മയായിട്ട് തോന്നുന്നില്ല, പക്ഷേ കർത്താവ് അതിനെ പരിണമിപ്പിക്കും, നന്മയ്ക്കായി മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുക. മറിയത്തെ പോലെ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥന, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും സംശയങ്ങൾ ഒത്തിരിയാണ്. സങ്കടങ്ങൾ ഏറുമ്പോൾ, കണ്ണീര് പെയ്തിറങ്ങുമ്പോൾ ഞങ്ങളും സംശയിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഈ സംശയങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കെട്ടുകളായിട്ട് മാറുകയാണ്. ഹൗവ സംശയത്താലെ കൊണ്ടുവന്ന കെട്ടിനെ മറിയം വിശ്വാസത്താലെ അയച്ചു തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംശയങ്ങളെ മാറ്റി വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി തന്നരുളണമേ. ആമേൻ.